അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു വലഹമില്ല വസ്സലാമില്ല സ്നേഹമുള്ള കുട്ടികളെ ആറാം ക്ലാസ്സിലെ കർമ്മപാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നമസ്കാരത്തിലെ സുനനുൽ അക്വാൽ സുനനുൽ ഈ സുന്നത്തുകളാണ് ഇൻഷാല് വിശദമായ പഠനവിധേയമാക്കി നമ്മൾ പോകുന്നത് അതിൽ സുനനുൽ അക്വാലിലെ പ്രാരംഭ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത് തെക്ക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടുകാർ മുസ്ലിമീൻ എന്നതുവരെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും ശരിയല്ലേ ചൊല്ലിക്കേ വൽ ചൊല്ലിക്കെ ഹനീഫൻ മുസ്ലിമൻ അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു ഇതിന്റെ അർത്ഥവും പഠിച്ചോ എന്നാ തുടർന്നുള്ളത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം തയ്യാറല്ലേ ഇല്ല لا يهدي لاحسنها الا انت واصرف عني سيئها لا يصرف عني سيئها الا انت لبيك وسعديك والخير كله بيديك والشر ليس اليك انا بك واليك تباركت وتعاليت استغفرك واتوب اليك അള്ളാന്റെ മുമ്പിൽ നടത്തുന്ന ഒരു കുമ്പസാരാണത് മഷ അള്ളാ ഇതിന്റെ അർത്ഥം പഠിക്കാൻ അവസരം കിട്ടിയ കൂട്ടുകാർ ഭാഗ്യമുള്ള കുട്ടികളാണ് നോക്കൂ അള്ളാഹുഹുമെ കലിമത്തുവാൾ അതൊരു പ്രാർത്ഥനയുടെ പ്രയോഗമാണ് അള്ളാഹുമെന്ന് പറഞ്ഞ എന്താർത്ഥം അള്ളാഹു നമ്മ മലിക് ശരിക്ക അർത്ഥം മനസ്സിലാക്കണം അൻതൽ മലിക്ലിക് ആ രാജാവ് അൻതൽ നീയാണ് പരമാധികാരമുള്ളവൻ അള്ളാഹിനോട് പറയണ നോക്ക് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ടാണ് നമ്മൾ അള്ളഹനോട് പ്രാർത്ഥിക്കുന്നത് അൻതൽ മലിക് നീയാണ് പരമാധികാരമുള്ളവൻ ലാ ഇല കണ്ടോ സത്യസാക്ഷിവാക്യത്തിന്റെ പ്രഖ്യാപനം ലാ ഇലാഹ

ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു നഫ്സി നഫ്സി എന്നോട് തന്നെ നഫ്സി നഫ്സി എന്ന് കേട്ടിട്ടില്ലേ എന്നോട് തന്നെ ഞാൻ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു വഴുത്തറഫ് ഞാൻ സമ്മതിക്കുന്നു ബിദംബി എൻ്റെ പാപത്തെ അള്ള പറ്റിപ്പോയി എൻ്റെ തെറ്റിനെ ഞാൻ സമ്മതിക്കുന്നു മമന എഴുത്തറഫ് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു

പാപം പാപങ്ങൾ എൻ്റെ പാപങ്ങൾ ഫഗഫുർലി എന്നോട് നീ പുറത്തു തരണമേ എത്ര പാപം ജമീയ ജമീയ ആ മുഴുവൻ മുഴുവൻ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ അള്ളാഹുവിനോട് പറയണം അപ്പൊ ഈ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒന്ന് ആരോടാ പൊറുക്കലിനെ തേടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് ആരോടാ പൊറുക്കലിനെ തേടിയത് അള്ളാഹുവിനോട് അള്ളാഹുവേ എൻ്റെ പാപം ഞാൻ സമ്മതിക്കുന്നു ആരുടെ മുമ്പിൽ ആ പടപ്പ് ഏറ്റുപറയേണ്ടത് അമ്പിയാക്കളെ മുന്നില ആണോ നബി ഇവിടെ ചെയ്തത് മറ്റേ അമ്പിയാക്കളെ മുമ്പിലാണോ പാപ ഏറ്റു ഏറ്റുപറഞ്ഞത് എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറയുന്നത് നോക്ക് ഇന്നഹു നിശ്ചയമായും കാര്യം തോഷെയ്ത് പഠിപ്പിക്കാൻ കിട്ടോ പാപങ്ങൾ പൊറുക്കുകയില്ല പൊറുക്കുകയില്ല അത് പാപങ്ങൾ ഇല്ല അൻ നീയല്ലാതെ അപ്പം അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നവൻ അതുകൊണ്ട് ആ അള്ളാഹുൻ്റെ മുമ്പിലാണ് പാപമോചനം തേടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് തേടിയത് അങ്ങോട്ടാണ് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ മൗലൂദ് ചൊല്ലുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഉണ്ടാവും മൗലൂദ് ചൊല്ലുന്ന കൂട്ടുകാർ അവരുടെ ആ മൗലൂദിൻ്റെ വരികളിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തോടും ഔലിയാക്കളോട് പാപമോചനം തോടും റസൂലാണ് പാപങ്ങൾ പുറത്ത് തരണമെന്ന് പറഞ്ഞിട്ട് റസൂലിനോട് പറയും അങ്ങനത്തെ ആളുകളൊക്കെ മുസ്ലിങ്ങളെ കൂട്ടത്തില് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചത് വമാഅനമിനൽ മുഷിരിക്കും ഞാൻ മുഷരിക്കങ്ങളിൽ പെട്ടവനല്ലാം എന്നിട്ട് അള്ളാഹു തോഹീദ് പഠിപ്പിക്കുകയാണ് നിശ്ചയമായും പാപങ്ങൾ പൊറുക്കുകയില്ല ഇല്ല നീയല്ലാതെ എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നത് നോക്ക് സ്വഭാവം സൽ സ്വഭാവം അഹ്സനുൽ അഹ് ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് എന്നെ നീ നയിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ എന്നെ നീ ലി അഹ്സനിൽ എന്നി ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ളവനാക്കി ഏറ്റവും നല്ലതിലേക്ക് ഇല്ലാ ഇല്ല നീയല്ലാതെ അപ്പോ നല്ല സ്വഭാവങ്ങളിലേക്ക് വഴി കാണിക്കുന്നവൻ ആരാ അള്ളാഹു അങ്ങോട്ട് ആര് മാത്രമേ വഴി കാണിക്കുകയുള്ളൂ അള്ളാഹു നമ്മുടെ സ്വഭാവം മാറണമെന്ന് ആദ്യം നാം തീരുമാനിച്ചാൽ നമ്മുടെ സ്വഭാവത്തെ ആരാ മാറ്റിത്തരിക അള്ളാഹു അങ്ങനെ മാറ്റിത്തരുന്നവൻ നീ അല്ലാതെ ഇല്ല വഹുദിനി എന്നെ നയിക്കണമെലി അഹ്സനുല്ലഹുലാക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലേക്ക് വള്ളഹാനോട് നല്ല സ്വഭാവത്തെ ചോദിക്കാൻ നല്ല സ്വഭാവമല്ലേ ഇവിടെ കാണിച്ച് ഒരു തെറ്റു പറ്റിപ്പോയാൽ അള്ളഹാനോട് ഏറ്റുപറയാം മനസ്സ് കാണിച്ചു എന്നുള്ളത് തന്നെ നല്ല സ്വഭാവമല്ലേ അല്ലേ അങ്ങനത്തെ നല്ല സ്വഭാവങ്ങൾ എന്നിൽ നീ പ്രതിഫലിപ്പിക്കു അല്ല എന്നെ തൊട്ട് അകറ്റേണമേ അതിലെ ചീത്തകൾ സ്വഭാവത്തിലെ സകല ചീത്തകളും ദുഷിച്ച സ്വഭാവങ്ങൾ എന്നെ തൊട്ട് നീ അകറ്റേണമേ തട്ടി മാറ്റണം നീ അകറ്റി മാറ്റണമേ എന്നെ തൊട്ട് അതിലെ അതിലെ അതിലെത്തീത്ത സ്വഭാവങ്ങൾ ലായ സുരിഫു എന്നെ തൊട്ട് അകറ്റി മാറ്റുകയില്ല സൈ അഹാ അതില ചീത്ത സ്വഭാവങ്ങൾ ഇല്ല എന്താ നീയല്ലാതെ കേട്ടില്ലേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹജ്ജിന്റെ കാലത്ത് പ്രത്യേകം കേട്ടിട്ടുള്ള ഹജ്ജ് ഉംറയും ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ള ഒരു പദാണ് കേട്ടിട്ടില്ല ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നിന്റെ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു സന്തോഷത്തോടെ ഞാനിതാ നിനക്ക് ആരാധനയർപ്പിക്കുന്നു ആരാധന അർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാ സൈക് സന്തോഷത്തോടെ ചെയ്യണം ശപിച്ചു പറഞ്ഞിട്ട ദുഷിച്ച് ഐ എന്നൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട പ്രകടിപ്പിച്ചിട്ടില്ല നിനക്കിതാ സന്തോഷത്തോടെ ഞാൻ ആരാധനയർപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ് എല്ലാ നന്മയും കുല്ലുകു എല്ലാ നന്മയും ബിയത ആ നിന്റെ കൈകളാലാണ് നിന്റെ കൈകളിലാണ് കൈ നിന്റെ ഇരു കരങ്ങളിലുമാണ് എന്തുള്ളത് വൽഹൈറു എല്ലാ നന്മയും വഷറു തിന്മകൾ ആ തിന്മയാവട്ട ലേയ്സയിലേക്ക് ആ നിന്നിലേക്ക് ചേർക്കാൻ പാടില്ല

എന്നിട്ട് ആ മഹോന്നതനായ അനുഗ്രഹദാതാവിന്റെ മുമ്പിലുള്ള ഏറ്റുപറച്ചിൽ അസ്തഫുറുക്ക ഞാനിതാ നിന്നോട് പൊറുക്കലിനെത്തോടുന്നു അതൂപു ഇലൈക്ക നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു അതൂപു ഇലൈക്ക നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു സുദീർഘമായ പ്രാർത്ഥനയാണ് മനോഹരമായ പ്രാർത്ഥനയാണ് അർത്ഥ സമ്പുഷ്ടമായ വിശാലമായ ആശയങ്ങളുള്ള മനോഹരമായ ഈ പ്രാർത്ഥന തീർച്ചയായും കൂട്ടുകാർ കാണാതെ പഠിക്കണം കാണാതെ പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് ചൊല്ലിത്തരണം ഏറ്റവും ആദ്യം കാണാതെ പഠിക്കുന്നവർക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദിന്മാരെ അടുത്ത് നിങ്ങളെ സമ്മാനവും വാങ്ങണം മനസ്സിലായോ എത്രയും പെട്ടെന്ന് അപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിൽ ഒരു പ്രാർത്ഥന കുട്ടികൾക്ക് എടുത്താൽ എത്ര കുട്ടികളാണ് വളരെ വാശിയോടെ വേഗത്തിൽ പഠിക്കും പെട്ടെന്ന് പഠിച്ചു തീർക്കും നമ്മൾ വിചാരിച്ചാൽ എന്താ പഠിക്കാൻ കഴിയാത്തത് നൂറ് ബില്യൺ വൺ ഹൺഡ്രഡ് ബില്ല്യൺ ന്യൂറോൺ സെല്ലുണ്ടെന്നാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ അത്ര വലിയ കപ്പാസിറ്റി ബ്രെയിനൽ കപ്പാസിറ്റിയുള്ള നമ്മളുണ്ടാവും ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് തളർന്നിരിക്കണു എല്ലാ കുട്ടികളും പെട്ടെന്ന് തന്നെ അത് കാണാതെ പഠിച്ചിട്ട് തീർച്ചയായിട്ടും ചൊല്ലിത്തരണം നമ്മൾ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കട്ടെ ഉഷാറായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക എൻ്റെ കൂടെ ഒന്നുകൂടെ നമ്മൾ ഇന്നെടുത്ത ഭാഗം ഒന്ന് ചൊല്ലിക്കേ اللهم أنت الملك لا إله إلا أنت أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت يخدني لأحسن الأخلاق لا يخد لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك والخير كله بيديك والشر ليس بك അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് മുതൽ ഈ പ്രാർത്ഥന നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കിത് കാണാതെ പഠിക്കാനും ബൈഹാർട്ടാക്കാനും മനഃപ്പാഠമാക്കാനൊക്കെ കഴിയും ഇതിൻ്റെ അർത്ഥസഹി മനസ്സിലാക്കിയിട്ട് വിങ്ങുന്ന ഹൃദയത്തോടെ വല്ലാതെ വേദനിക്കുന്ന പാപമോചനത്തിൻ്റെ മനസ്സോടെ അള്ളാൻ്റെ മുമ്പിൽ കൈക്കെട്ടി നിന്ന് ഈ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ നിസ്കാരം നനവുള്ളതാകും ജീവനുള്ളതാകും ആത്മാവുള്ളതാകും തീർച്ചയായും എല്ലാ കൂട്ടുകാരും ഇത് ചൊല്ലും ചൊല്ലി പഠിക്കണം എത്രയും പെട്ടെന്ന് പഠിക്കണം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഈ പ്രാർത്ഥന മുഴുവൻ പഠിക്കുന്ന കുട്ടികളായി നമ്മൾ മാറണം ഇൻഷാല്ല അതോടൊപ്പം ഈ പ്രാർത്ഥനയുടെ താഴെ അർത്ഥത്തിൻ്റെ താഴെ നിങ്ങൾ രണ്ട് ഹദീസ് കണ്ടോ അതെന്താ നമ്മൾ നേരത്തെ ഫിറിലിയായ സുന്നത്തുകളെ കുറിച്ചും കൗലിയായ സുന്നത്തുകളെ കുറിച്ചും പറഞ്ഞില്ലായിരുന്നോ അതിൽ ഫെളിയായ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു വേണം ഒന്ന് നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവെക്കണം എന്ന് കണ്ടില്ലേ കണ്ടില്ലേ പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു നിഷ്കരിക്കുമ്പം മുന്നിൽ മറവക്കണമെന്ന് അതും കണ്ടില്ലേ ഇതങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ ഇതിന് തെളിവ് വേണ്ടേ എന്താ തെളിവ് എന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ തെളിവാണ് നെഞ്ചത്ത കൈവെക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ എന്നുള്ളതിനുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ പലരും നിസ്കരിക്കുമ്പോൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ എവിടെ കൈ കൈകെട്ടാറുള്ളത് അള്ളാഹു അക്കബ് ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ മറ്റു ചിലരാവട്ടെ ഇവിടെ എന്തെല്ലാം രൂപത്തിലാണ് ആളുകൾ കൈകെട്ടുക ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിസ്കരിക്കുവിൻ്റെ ആര് പറഞ്ഞതാ റസൂ സല്ലാ അലൈസ് പറഞ്ഞാ അപ്പൊ നമ്മൾ ആര് പോലെ നിസ്കരിക്കേണ്ടത് റസൂ സല്ലാ അലൈഹി വസ്ലമയെ മാതൃകയാക്കിയിട്ട് അപ്പൊ റസൂലുല്ലാ നമസ്കാരത്തിൽ എവിടെ കൈ കെട്ടിയതെന്ന് നോക്കൂല്ലാഹി വസ്ലം ആയിരുന്നു

അതിനെ കെട്ടും അവക്ക് രണ്ടിനും ഇടയിൽ കെട്ടും എവിടെ വെക്കുന്നിട്ട് അല സ്വതിരിഹി മമ സ്വദർ ആ നെഞ്ച് ഇതിനെന്താ പറയാ ബത്തുന് അലാ ബുനിഹിന്ന പറഞ്ഞ് എപ്പോഴാ അങ്ങനെ കെട്ടുക നമസ്കാരത്തിലായിരിക്കേ അപ്പൊ നമുക്കിതിന് തെളിവില്ലേ ഇനി വയറ്റത്ത് കെട്ടുന്ന ആൾക്കാർ തെളിവ് കൊണ്ടുവരട്ടെ ഹദീസ് ഇല്ല അതുകൊണ്ട് ഇമാം അബുദാബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് ഒന്ന് റസൂലുള്ള എന്താർത്ഥം അലൈഹി അലൈഹി റസൂൽ ആയിരുന്നു വെക്കുമായിരുന്നു കൈ പറഞ്ഞി അള്ളാഹുവിന്റെ ഇടത് കൈയൻമേൽ അപ്പൊ എങ്ങനെ വെക്കും എന്നിട്ട് അവക്കിടയിൽ രണ്ടും വെച്ച് കെട്ടും അല കൈവെക്കും അത് നമ്മൾ ഇവിടെ അടുത്ത് എന്താ പ്രതിജ്ഞ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോ എവിടെ കൈ വെച്ചിട്ടാ പ്രതിജ്ഞ എടുക്ക വയറ്റത്ത് കൈ വെച്ചിട്ട പ്രതിജ്ഞ നെഞ്ചത്ത് കൈവെച്ചു ഞാൻ പറയുകയാണെന്നൊക്കെ പറയാറില്ലേ അപ്പൊ നെഞ്ഞത്താണ് റസൂസ് അലിസ്ല ഇത് വെച്ചത് വഹുഫി സ്വല ആ നമസ്കാരത്തിലായിരിക്കുക അങ്ങനെ ആയിരുന്നു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇമാം അബൂദാവൂദ് ഇനി മറ്റൊരു തെളിവ് പഠിക്കാം പല ആളുകളും പള്ളി കയറി വന്നാൽ ഒന്നാമത്തെ സൊഫിലല്ല അവിടെ വടവുണ്ടെങ്കിലും അവിടെ നിൽക്കൂല ബാക്കിൽ എവിടെയെങ്കിലും പോവും എന്നിട്ട് ആളുകളൊക്കെ മുന്നിലൂടെ അങ്ങനെ നടക്കും എന്നിട്ട് ആ നടക്കുന്നവരൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാ കാഴ്ചയും കണ്ടിട്ടാണ് ചില മഹാന്മാരൊക്കെ നിസ്കരിക്കുക നമ്മുടെ കുട്ടികൾ അങ്ങനെയാണോ ഒരിക്കലും അല്ല പിന്നെന്തു ചെയ്യണം ചുമരുണ്ടെങ്കിൽ നേരെ ചുമരിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നിട്ട് നമസ്കരിക്കണം എന്നാ പിന്നെ അതിലൂടെ ആരെങ്കിലും നടന്നു പോവോ ഇല്ല അപ്പൊ തീർച്ചയായും നമസ്കരിക്കുന്നവരിൽ ഒരു സൂത്ര സ്വീകരിക്കണം അതിനെന്താ തെളിവ് റസൂൽ അലൈഹി വല്ല പറഞ്ഞു ഇതാ സ്വല്ലാ അഹദുക്കും നിങ്ങളിലൊരാൾ നമസ്കരിക്കവേ ഫുല്ലി അവൻ നമസ്കരിക്കട്ടെ ഇലാ സുത്ര ഒരു സുത്രയിലേക്ക് മമന സുത്ര സുത്ര സുത്രാർ എന്ന് കേട്ടില്ലേ കർത്തനൊക്കെ സിത്താർ എന്ന പറയാ ഒരു മറ ഇല സുത്രത്തിൻ ഒരു മറയിലേക്ക് മറയിലേക്ക് അവൻ നമസ് തിരിഞ്ഞ് നിസ്കരിക്കണം മാത്രല്ല ആ അടുത്തേക്ക് ചെന്ന് നിൽക്കണം അടുത്തു നിൽക്കണം വല്യതുനു മിൻഹ അടുത്തു നിൽക്കണം അപ്പൊ ഹദീസ് പഠിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളിലൊരാൾ ഫല്യുസൊല്ലി അവൻ നമസ്കരിക്കട്ടെ ഇല സുത്രമന ഇലാ സുത്ര ആ ഒരു മറയിലേക്ക് വല്യതുനു അടുത്തേക്ക് നിൽക്കുകയും ചെയ്യട്ടെ മിൻഹ അതിനോട് അപ്പോൾ ആ മറയോടടുത്തു നിൽക്കുകയും മറ സ്വീകരിക്കുകയും ചെയ്യണം നമസ്കരിക്കുമ്പോൾ എന്നുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ നമസ്കാരം തെളിവുകൾ മാറ്റുരച്ച് നോക്കിയിട്ടാണ് ആ നമസ്കാരങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നാളെ അള്ളാഹു തരും എല്ലാവരും വിദഗ്ധുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശുന്നത്തിനെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചത് കൂട്ടുകാരെന്ന് പെട്ടെന്ന് പറഞ്ഞേ നമസ്കാരത്തിലെ സുന്നത്തുകളെ കുറിച്ചല്ലേ പറഞ്ഞത് എത്ര വിധം സുന്നത്തുകളുണ്ട് അവിടെ എത്ര വിധം സുന്നത്തുകളുണ്ട് ആ വിധം ഏതൊക്കെയാണ് സുനനുൽ അക്വാൽ സുനനുൽ അഫ്വാൽ ശരി സുനനുൽ അക്വാലിൽ നമ്മൾ ഒന്നാമതായി പഠിച്ച സുന്നത്ത് എന്താ ആ പ്രാരംഭ പ്രാർത്ഥന അതെങ്ങനെയാ തുടങ്ങിയത് വജഹുതു വജിയ ആ പ്രാർത്ഥന നമ്മൾ എന്തു ചെയ്യണം കാണാതെ പഠിക്കണം അർത്ഥസഹിതം പഠിക്കണം പിന്നെ നമ്മൾ പഠിച്ചത് എന്താ നമസ്കാരത്തിൽ എവിടെയാണ് കൈവയ്ക്കേണ്ടത് എന്ന് പഠിച്ചില്ലേ എവിടെയാണ് വെക്കേണ്ടത് നെഞ്ചത്ത് നമസ്കരിക്കുമ്പോൾ എന്തു വേണം മുന്നിലൊരു മറ വേണം അതിൻ്റെ രണ്ട് തെളിവ് പഠിച്ചോ ഒന്ന് ഒന്ന് ആ ഹദീസ് ുംബുദാ രണ്ട് തെളിവും പഠിച്ചോ ഇൻഷ അപ്പൊ കൂട്ടുകാർ പാഠപുസ്തകത്തിന്റെ ബാക്കിൽ കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ എന്താണ് ആ ചോദ്യങ്ങളിലുള്ളത് നമസ്കാരത്തിൽ എത്രവിധം സുന്നത്തുകളുണ്ട് അതിൻ്റെ ഉത്തരം നീ എഴുതൂലേ രണ്ട് വിധം ശരി നമസ്കാരത്തിലെ സുനനുൽ അക്വാൽ ഏതൊക്കെ പഠിച്ചല്ലേ അത് നിങ്ങൾ എഴുതൂലേ സുനനുൽ അഫ്വാലി ഏതൊക്കെ പഠിച്ചല്ലോ എഴുതുമല്ലോ അതിൽ സുനനുൽ അക്വാലിലെ പ്രാരംഭ പ്രാർത്ഥന പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എഴുതുമല്ലോ നമസ്കാരത്തിൽ സുത്ര സ്വീകരിക്കാനുള്ള തെളിവ് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ എഴുതാൻ കഴിയുമോ തീർച്ചയായിട്ടും നമസ്കാരത്തിൽ നെഞ്ഞത്ത് കൈവയ്ക്കണമെന്ന ഹദീസ് കാണാതെ പഠിക്കോ പഠിക്കും ബാക്കിയുള്ളവർക്കൊക്കെ അത് പറഞ്ഞുകൊടുക്കുവോ കൊടുക്കും മാഷല്ല നല്ല കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നത് പകർത്തുകയും പുലർത്തുകയും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് നല്ല കുട്ടികളായി നമുക്ക് ജീവിക്കാം അള്ളാഹു സുബഹാന കുത്ത ആരാധനാ കർമ്മങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത പിരീഡിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ